അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അങ്ങനെ തഹഖീഖത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്തിത്രാദായിട്ട് ഹഖീഖത്ത് എന്താണെന്ന് കൂടി പറയാം. ഇവിടെ ഹഖീഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പറയേണ്ടതില്ല, എങ്കിലും അനുബന്ധമായിട്ട് ഇസ്തിത്രാദായിട്ട് പറയാം. വ ഹഖീഖത്തു ഷൈ, തഹഖീഖ് എന്നതും ഹഖീഖത്ത് എന്നും ഒരു മാതയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്തിത്രാദായിട്ട് അനുബന്ധമായിട്ട് പറയുകയാണ്, വ ഹഖീഖത്തു ഷൈ വ മാഹിയത്തു. ഒരു വസ്തുവിൻ്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാലും അതിൻ്റെ മാഹിയത്ത് എന്ന് പറഞ്ഞാലും എന്താണത്? മാ ബിഹി ഷൈഉ ഹുവ ഹുവ എന്നതാണ്. ഏതുകൊണ്ടാണ് ഒരു വസ്തു വസ്തുവാകുന്നത്? അതിനാണ്, ഒരു വസ്തു വസ്തുവാകുന്നത് ഏതുകൊണ്ടാണോ അതിനാണ് അതിൻ്റെ ഹക്കീക്കത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ തനിമ എന്ന് പറഞ്ഞത്. അത് തന്നെ മാഹിയത്ത്, ഹക്കീക്കത്ത്, മാഹിയത്ത് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. ഇരുവലേക്കൽ ഹൈവാനിനാറ്റിക്കൽ ലിൽ ഇൻസാനി, ഇൻസാനിനെ സംബന്ധിച്ച് ഹൈവാനാറ്റിക് എന്ന് പറയും പോലെ ഇൻസാൻ ഇൻസാനാകുന്നത് എന്തുകൊണ്ടാണ്? ഹൈവാനാറ്റിക്കു കൊണ്ടാണ്. അപ്പം ഇൻസാനിൻ്റെ മാഹിയത്ത് എന്താണ്? ഹക്കീക്കത്ത് എന്താ? അൽ ഹൈവാനുന്നാത്തിക്ക്, അൽ ഹൈവാനുന്നാത്തിക്ക് എന്നതാണ്. ഒക്കെ യഫ്തരിക്കാനി എഴുത്തിബാറൻ, ഹക്കീക്കത്ത് എന്നതും മാഹിയത്ത് എന്നതും തീർച്ചയായിട്ടും തമ്മിൽ വേർപ്പെടും എഴുത്തിബാറൻ പരിഗണനയിൽ. എഴുത്തിബാറുകൊണ്ട് മാഹുവൻ്റെ ജവാബിൽ പറയുമ്പോൾ അതിന് മാഹുവൻ്റെ ജവാബിൽ പറയപ്പെടുന്നു, അൽ ഇൻസാനി മാഹുവാണ് ചോദിച്ചാൽ ഹൈവാനാറ്റിക്കുന്ന് പറയും. അപ്പോൾ മാഹുവിൻ്റെ ജവാബിൽ വരുന്നു എന്ന പരിഗണന കൊണ്ട് അതിന് മാഹിയത്ത് എന്ന് പറയും. അതേപോലെ ഖാരിജിൽ അതിന് തഹക്കുക്ക്, അഷ്ഹാസിലൂടെ അഫ്റാദിലൂടെ അതിന് ഖാരിജിൽ സുബൂത്തുണ്ടാകുന്നു എന്ന ഭാഗത്തിൽ കൂടി നോക്കുമ്പോഴോ അതിന് ഹക്കീക്കത്ത് എന്ന് പറയും. അപ്പോൾ മിൻ ഹൈസു ഇന്നഹു മക്കൂലും ഫി ജവാബി മാഹുവ തുസമ്മ മാഹിയ, ഒ മിൻ ഹൈസു സുബൂത്തു ഫിൽ ഖാരിജി തുസമ്മ ഹക്കീക്ക എന്ന് ഷെർവാനിയിൽ പറയുന്നുണ്ട്. ഒ മിൻ ഹൈസു ഇന്നഹു മക്കൂലും ഫി ജവാബി മാഹുവ തുസമ്മ മാഹിയ, ഒ മിൻ ഹൈസു സുബൂത്തു ഫിൽ ഖാരിജി ഹക്കിക്ക, മാഹുവിൻ്റെ ജവാബിൽ പറയപ്പെടുന്നു എന്ന ഭാഗത്തിൽ കൂടി നോക്കിയാൽ അതിന് മാഹിയ എന്ന് പറയും. അതേസമയം എന്താന്ന് പറഞ്ഞാൽ ഖാരിജിൽ അത് അതിൻ്റെ അഫ്റാദിലുണ്ട്, അഷ്ഹാസിലൂടെ അത് ഖാരിജിൽ അതിൻ്റെ സുബൂത്തുണ്ടാകുന്നുണ്ട് എന്ന ഭാഗത്തിൽ കൂടി നോക്കുമ്പോഴോ തുസമ്മ ഹക്കിക്കത്തൻ, അതിന് ഹക്കിക്കത്തെന്ന് പറയും. ഇങ്ങനെ ഈറ്റിബാരിയായ ഫർക്കുണ്ട്, ഈറ്റിബാരിയായ ഫർക്ക് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ മാസത്തൊക്കെ രണ്ടും ഒന്ന് തന്നെ. മാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇൻസാൻ്റെ മാഹിയത്ത് എന്താണ്? ഹൈവാനാറ്റിക്. ഹക്കീക്കത്ത് എന്താണ്? ഹൈവാനാറ്റിക്. രണ്ട് മാസത്തിൽ ഒന്ന് തന്നെ. ഈറ്റുമാരിലുള്ള ഫർക്ക് മാത്രമാണുള്ളത്. വ കൗനിൽ ഹൈവാനിൻ നാറ്റിക്ക് മാഹിയത്തൻ ഹക്കീക്കിയത്തൻ ജൈലിയത്തൻ ഖാരിജിയത്തൻ ഹുവസ്വാബു. ഹൈവാനുന്നാറ്റിക്ക്, ഹൈവാനുന്നാറ്റിക്ക് എന്ന് പറയുന്നത് മാഹിയത്തൻ, അത് ഇൻസാൻ്റെ മാഹിയത്താകുക എന്നത്. ഹക്കീക്കിയത്തൻ, ഹക്കീക്കിയായ മാഹിയത്താകുക എന്നത്. ജൈലിയത്തൻ, ജൈലിൻ്റെ ജൈലുകൊണ്ട് ഉള്ള മാഹിയത്താവുക എന്നത്. ഖാരിജിയത്തൻ, അത് അഫ്റാദിലൂടെ ഖാരിജിൽ മൗജൂദാകുക എന്ന ഖാരിജിയായിട്ടുള്ള ജൈലിയായ ഹക്കീക്കിയായ മാഹിയത്താവുക എന്നത്. ഹുവ സവാബ്, അതാകുന്നു സവാബ്, അതാകുന്നു സവാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സവാബ് എന്ന് പറഞ്ഞു മുസന്നിഫ് തങ്ങൾ. അവർകൾ അത് എന്തുകൊണ്ട് ബിനാൻ എടുത്തതിന് വേണ്ടിയല്ല. അന്നൽ മാഹിയത്ത, മാഹിയത്ത് ബി ജാലിൽ ജാലി, ഒരു ജാലിൻ്റെ ജാലി കൊണ്ട് നിശ്ചയിക്കുന്ന ഒരാളുടെ നിശ്ചയം കൊണ്ടാണ് മാഹിയത്ത് മാഹിയത്താകുന്നത് എന്നതുകൊണ്ടാണ് അത് ജാലിയത്തായത്. കമാഹുവ മധുഹബിൽ മുത്തക്കല്ലിമീന, മുത്തക്കല്ലിമീങ്ങളുടെ മധുഹബ് അങ്ങനെയാണ്, ജാലിൻ്റെ ജാലി കൊണ്ടാണ് മാഹിയത്ത് മാഹിയത്താകുന്നത് എന്നാണ്. വല അന്നഹ, മാത്രമല്ല വലാന ലാ യുസ്തർത്തു ഷെയ്യുൻ, വലാന ലാ ബി ഷർത്തി ഷെയ്യിൻ, ഒരു വസ്തുവിനെയും ഷർത്താക്കര് കൂടാതെ നിരുപാധികമായിട്ട് എടുക്കുമ്പോൾ ആ മാഹിയത്ത് അത് മൗജൂദത്തുൻ ഖാരിജൻ, അത് ഖാരിജിൽ അത് മൗജൂദത്വമാകുന്നു എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടിയുമാണ് അത് ജാലിയത്തു ഖാരിജിയത്തായത്. അപ്പം അതുകൊണ്ട് ബിനാ അന്നല അന്നൽ മാഹിയത്ത് ബി ജാലിൽ ജാലി എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ അത് ജാലിയത്താണ്. വയല അന്നഹ ലാബി ഷർത്തി ഷെയ്യും മൗജൂദത്തുൻ ഖാരിജൻ, അത് ഒരു ലാബി ഷർത്തി ഷെയ്യിൻ എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ അത് ഖാരിജിൽ അത് മൗജൂദത്താകുന്നു എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ അത് ഖാരിജിയത്വമാണ്. കമാഹുവൽ മഷഹൂർ എന്തോ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ മഷഹൂറായത് അങ്ങനെ ആയതുപോലെ എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
അതേ അവസരം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അല്ലാമ ഷിർവാനി പറഞ്ഞു, ഹാദ ഖിലാഫു തഹ്ഖീഖ് എന്ന് പറഞ്ഞു, ഇത് തഹ്ഖീഖിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം വലാശിയ മിൻ ഹാരിഹിൽ കുല്ലിയാറ്റി ബി മൗജൂദിൻ ഫിൽ ഹാരിജി എന്നാണ്. കുല്ലിയാറ്റിൽ നിന്ന് ഒന്നും ഹാരിജിൽ മൗജൂദല്ല, കുല്ലിയായിട്ടുള്ള മൈനകളൊന്നും ഹാരിജിൽ മൗജൂദാവില്ല. മന്തിക്കിയായ കുല്ലിയാകട്ടെ, അക്കലിയായ കുല്ലിയാകട്ടെ, തെബിയളിയായ കുല്ലിയാകട്ടെ, വലാശിയമിൻ ആടിഹിൽ മി കുല്ലിയാറ്റി അതിൽ മന്തിക്കി വൽ അക്കലിയി വ തെബിയളിയി ബി മൗജൂദിൻ ഫിൽ ഹാരിജി ലിസ്റ്റിഹാലത്തിൽ വജൂദി ബി ദൂനി തഷഖുസി ബി മാഹിയത്തിൻ. ഒരു മാഹിയത്ത് കൊണ്ടിട്ട് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഷഖുസ് കൂടാതെ, തഷഖുസ് ഉണ്ടാകണം, മുഷഖിസാറ്റ് കൊണ്ട് തഷഖുസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്താണ് ഹാരിജിൽ വജൂദ് ഉണ്ടാവുക. അപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ കുല്ലിയായ ഇൻസാൻ, ഇൻസാൻ എടുത്താൽ കുല്ലിയായ ഇൻസാൻ ഖാരിജിലുണ്ടാവുമോ? കുല്ലിയായ ഇൻസാൻ ഖാരിജിലില്ല. പിന്നെയോ സെയ്ദിലൂടെ, അമ്രിലൂടെ, ബക്കറിലൂടെ, ഖാലിദിലൂടെ, അങ്ങനെ തഷഖുസ് മുഷഖിസാത്തോടുകൂടി അത് ഖാരിജിലുണ്ടാവുകയുള്ളൂ. അതിൽ അഫ്റാദും മഷ്ഖാസും മാത്രമേ ഖാരിജിലുണ്ടാവൂ. അപ്പം അതുകൊണ്ട് ഇത് ഖാരിജിയത്ത് അല്ല, മാഹിയത്ത് എന്നത് ഖാരിജിയത്തല്ല, ഇത് തെഹക്കിക്കിൻ്റെ വിരുദ്ധമാണ്. ഇപ്പം മന്തിക്ക് ഈ അക്കലി ഈ തബി എന്ന് പറഞ്ഞിട്ട് കൊല്ലിയാറ്റ് കുല്ലിയ പിന്നെ കുല്ലിയ രണ്ട് മൂന്ന് വകുപ്പുണ്ടല്ലോ, ഒന്നും ഖാരിജിൽ മൗജൂദല്ല എന്നുള്ളതാണ്. അതായത് കുല്ലിയിൻ്റെ മഫ്ഹൂം അത് നമ്മൾ എടുത്താൽ അൽ മഫ്ഹൂമിൽ ലദീ ലായം തനിയോ ഫർലു ശിരിക്കി അല കഥീരീന എന്ന് പറഞ്ഞു. അൽ മഫ്ഹൂമിൽ ലദീ ലായം തനിയോ ഫർലു ശിരിക്കി അല കഥീരീന, അതിൻ്റെ ശിരിക്ക് പലതിൻ്റെ മേലിൽ സങ്കല്പിക്കാൽ മുൻതനിയാവില്ല. അപ്പോൾ പലതിൻ്റെ മേലിൽ പറയാൻ പറ്റും, ഇൻസാൻ ഹൈവാൻ എന്നതൊക്കെ പലതിൻ്റെ മേലിൽ പറയാൻ പറ്റും എന്നുള്ള മഫ്ഹൂം നമ്മൾ എടുക്കുമ്പോൾ അതിനാണ് മന്തിക്കിയായ കുല്ലിയെ മന്തിക്കിയായ കുല്ലി എന്ന് പറഞ്ഞു. ആ മന്തിക്കിയായ കുല്ലിക്ക് ഹാരിജിൽ മൗജൂദുണ്ടോ? അതില്ല, അത് ദീനിലേ മൗജൂദുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ മഹ്റൂൽ, മന്തിക്കിയായ കുല്ലിയുടെ മഹ്റൂൽ, അതെന്താ? മന്തിക്കിയായ കുല്ലി എന്ന് പറയാൻ പറ്റുന്ന മഹ്റൂൽ, അത് ഇൻസാനും ഹൈവാനൊക്കെ അതിൻ്റെ മഹ്റൂൽ. അതിനെന്താ പേര്? അതിന് കുല്ലിയും തബഴിയും അവലേ തെബിയഴി. മണ്ണ് കുല്ലിയും തെബിയഴി അല്ലെങ്കിൽ തബഴിയാണ് ഇപ്പോൾ ഇൻസാൻ എന്നത് ഹൈവാൻ എന്നത്. അത് ഖാരിജിലുണ്ടോ? ഖാരിജിൽ ഇൻസാനില്ല, ഖാരിജിൽ ഹൈവാനും ഇല്ല. ഖാരിജിൽ എന്താണ്? സെയ്ദി, അമ്ര, ബക്കറി, ഇൻസാൻ്റെ അഫ്റാദ് മുഷഖാസോ ഉള്ളത്, മുഷഖിസാത്തോടുകൂടിയുള്ള അഫ്റാദുകളാണ് ഉള്ളത്. ഹൈവാനും അങ്ങനെ തന്നെ, ജാമൂസും ഷാട്ടും അതുപോലെ ബക്കറും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബിഷഖിസാത്തോടു കൂടിയ ഷെഖ്സുകളാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ അഫ്റാദുകളാണ് ഉണ്ടാകുന്നത്. ആ കുല്ലി ഉണ്ടാവും? ഇല്ല, ഉണ്ടാകുന്നില്ല. തബയ്യായ കുല്ലി ഉണ്ടാകുന്നില്ല. ഇനി ഇത് രണ്ടും കൂടി അതിൻ്റെ മജ്മൂട് ആയിരുന്നു, മഹ്റൂലും കൂടി കൂട്ടിയിട്ട് അതാണ് കുല്ലിയിൻ. പിന്നെ അത് രണ്ടും കൂടിയ മഹ്റൂൽ. ഇപ്പോൾ കുല്ലിയായ ഇൻസാൻ, കുല്ലിയായ ഹവാൻ എന്നൊക്കെ പറയുക. കുല്ലിയായ ഇൻസാൻ, കുല്ലിയായ ഹവാൻ എന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ പറഞ്ഞത് കുല്ലിയുൻ അക്കലി എന്ന് പറഞ്ഞത്. കുല്ലിയുൻ അക്കലിയി, കുല്ലിയുൻ അക്കലി എന്ന് പറഞ്ഞു. ആ മജ്മൂഇനാണ് കുല്ലിയുൻ അക്കലി എന്ന്. അപ്പം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ടിക്കിയ പറഞ്ഞു, തബളിയ പറഞ്ഞു, അക്കലിയ പറഞ്ഞു. പലതിനും പറയാൻ പറ്റുന്നത് എന്ന മഫൂമ് നമ്മൾ എടുക്കുമ്പോൾ അതിന് കുല്ലിയും മന്തിക്കി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഒന്നെടുത്താൽ, മാനയെടുത്താൽ, ഇൻസാനി ഹൈവാനും മുതലായത് എടുത്താൽ കുല്ലിയും തബഴി, രണ്ടിനും കൂടി മജ്മൂ എടുത്താലോ, ഇൻസാനും കുല്ലിയി, ഹൈവാനും കുല്ലിയി എന്നുള്ളതെടുത്താൽ, കുല്ലിയായ ഇൻസാൻ കുല്ലിയായ ഹൈവാൻ എന്നുള്ള പറഞ്ഞെടുത്താലോ, അതിന് കുല്ലിയും അക്കലി എന്നാണ് പറഞ്ഞത്. ഇത് മൂന്നിലും ഖാരിജിൽ മൗജൂദില്ല, വുജൂദില്ല. പിന്നെ തബഴിയിന് വുജൂദുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അഷ്ഖാസും അഫ്റാദും. തബഴിയായ കുല്ലി നമ്മൾ എടുത്തു, ഇൻസാനും ഹൈവാനൊക്കെ തബഴിയായ കുല്ലിയാണ്. ഇൻസാനിന് വുജൂദുണ്ട്, ഹൈവാനിന് വുജൂദുണ്ട്, ഖാരിജിന് അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അതിൻ്റെ അഷ്ഖാസിന് വുജൂദുണ്ടെന്നാണ്. ശരീഅത്ത് ദീപിലൊക്കെ കാര്യം പറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇത് തെഹക്കിക്കിന് വിരുദ്ധമാണ് ഇവിടെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് എന്ന് ഷുറാഹ് ഏറ്റനാൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ബിനാലനൽ മാഹിയത്ത് ബി ജൈലിൽ ജായിലി എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അത് ജൈലിയത്താണ്. വയല അന്നഹ ലാബി ഷർത്തി ഷൈൻ മൗജൂദത്തുൽ ഖാരിജൻ എന്ന പരിഗണന വെക്കുമ്പോൾ അത് ഖാരിജിയത്താണ്. കമാഹുബൽ മഷൂർ വൈൻഡോ. ഇത് വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഹക്കീക്കത്തിനെ കുറിച്ച് ഇവിടെ പറയേണ്ടതില്ല, മാഹിയത്തിനെ കുറിച്ച് തീരെ പറയേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഇസ്തിദ്റാദായിട്ട് എന്താ തഹക്കീക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹക്കീക്കത്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പം അനുബന്ധമായിട്ട് അതിൻ്റെ മാഹിയതിനെ കുറിച്ച് കൂടെ മാഹിയത്തിനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെയാണ് ചർച്ച ഇങ്ങനെ നീണ്ടുപോയത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം.
തഹക്കീക്ക് തെതുക്കിക്ക് രണ്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ തഹക്കീക്കിനെ കുറിച്ച് പറയുമ്പോൾ തെതുക്കീക്കിനെ കുറിച്ചും പറയേണ്ടതുണ്ട്. എന്താണ് ഇവ തെതുക്കീക്കു? തെതുക്കീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ബാട്ടു ദലീലി ബി ദലീലി നഖ്ര എന്നാണ്. ഒരു തെളിവിനെ മറ്റൊരു തെളിവ് കൊണ്ട് സമർത്ഥിക്കുക, മസ്അലയെ തെളിവ് കൊണ്ട് സമർത്ഥിക്കുന്നതിനാണ് വാസ്തവത്തിൽ തഹക്കീക്ക് എന്ന് പറഞ്ഞു. സലക്ഷ്യ സമർത്ഥനം, വിഷയത്തെ ലക്ഷ്യസഹിതം സമർത്ഥിക്കുക. ഇസ്ബാത്തുൽ മസ്അലത്തി ബിദ്ദലീലാണ് വാസ്തവത്തിൽ, ഇസ്ബാത്തുൽ മസ്അലത്തി ബിദ്ദലീലാണ് എന്ത്? ഇസ്ബാത്തുൽ മസ്അലത്തി ബിദ്ദലീലാണ് തഹക്കീക്ക് എന്ന് പറഞ്ഞു. തെതുക്കീക്ക് എന്ന് പറഞ്ഞാലോ ഇസ്ബാത്തു ദലീലി ബിദലീലി നഖറ, ഒരു തെളിവിനെ മറ്റൊരു തെളിവ് കൊണ്ട് സമർത്ഥിക്കുക എന്നതാണ്. ഫയിൻ കുൽത്ത, ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ദി തഹക്കീക്കാട്ട് തെഹക്കീക്കാത്തുടയവരാണ്, തെഹക്കീക്കാത്തുടയവരാണെന്ന് പറഞ്ഞു. ഇത് ജമ്മു മുഹന്നസ് സാലിമാണല്ലോ, ജമ്മു സലാമത്താണ്, ജമ്മു മുഹന്നസ് സാലിമാണ് തെഹക്കീക്കാട്ട് എന്ന്. തെഹക്കീക്കത്തിൻ്റെ മുമ്പ് തെഹക്കീക്കാട്ട്, ഇത് കില്ലത്തിനെയാണ് കുറിക്കുക. മധു പറയുന്നിടത്ത് എന്താ പറഞ്ഞാൽ പത്തിൽ താഴെയുള്ളതിന് മാത്രമേ കില്ലത്തിൻ്റെ എം ഉപയോഗിക്കൂ. അപ്പോൾ ഏതാനും തെഹക്കീക്കൂടെ ആളുന്നല്ല വിര, ഇത് തെഹക്കീക്കാട്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ മധുഹിൻ്റെ മക്കാമിൽ പറയാൻ പറ്റിയതാണ് ഇത്? ആ റാഫി മാമ റഹിമ ഉള്ള ദി തെഹക്കീക്കാട്ട്, ഏതാനും തെഹക്കീക്കുകൾ പത്തി താഴെയുള്ള തെഹക്കീക്കൂടെ ആൾ എന്നല്ലേ വരുന്നത്? ഇതാണ് ഇവിടുത്തെ ഇത്തിറാദ്. ഫയിൻ കുൽത്താ, നീ പറഞ്ഞാൽ, ജമ്മു സലാമറ്റി സലാമറ്റിൻ്റെ ജമ്മ്, തെഹക്കീക്കാത്തിൻ്റെ സലാമറ്റിൻ്റെ ജമ്മാണല്ലോ ജമ്മു വൻ്റെ സാലിമാണ്. ആ സലാമറ്റിൻ്റെ ജമ്മിലേക്ക് കില്ലത്തിനെ കുറിക്കാനുള്ളതാണ് ഇത്തിഫാഖിൻ നുഹാറ്റി, വ്യാകരണ ശാസ്ത്രജ്ഞന്മാരുടെ ഏകോപനം കൊണ്ട്, നെഹ്വി പണ്ഡിതന്മാരുടെ ഏകോപനം കൊണ്ട് അത് കില്ലത്തിന് കുറിക്കാനുള്ളതാണ് സലാമത്തിൻ്റെ ജമ്മു എന്ന് പറയുന്നത്. ഓ മതിലൂരു ജുമോയിൽ കില്ലത്തി, കില്ലത്തിൻ്റെ ജമ്മുകളുടെ അർത്ഥം അതിൻ്റെ മതിലൂല് അൽ അഷറത്തു ഫമാഡുവിനെ, ആ പത്തും പത്തായിരത്തിൽ താഴെ ഉള്ളതുമാണ്. അവൽ ഇത്തഹക്കീക്കാട്ടി, ഇത് ഇത്തഹക്കീക്കാട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതാനും തെഹക്കീക്കുകൾ പത്തിൽ താഴെ തെഹക്കിക്കുള്ളാളുന്ന വരിക. വലാ മടുഹ ഫീദാലിക്ക, ഇതിൽ പ്രശംസ ഇല്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, കൊൽത്തു, ഞാൻ മറുപടി പറയുന്നു, അതിന് പ്രശ്നത്തിന് പരിഹാരം ഇവിടെയുണ്ട്. ഇതെന്താ? അൽ അത്തഹക്കീക്കാത്ത് എന്നാണ്. അത്തഹക്കീക്കാത്ത്, തെഹക്കീക്കാത്തുകൾ സകലതും ഉടയത്, തെഹക്കീക്കാത്തുകൾ സകലവും ഉടത്ത്, സകല ജമ്മിലും അലിഫിലാമ് കടന്നു, അലിഫിലാമ് കടന്ന്. കൊൽത്തു, ഞാൻ പറയട്ടെ, അൽഫി മിസ്ലിഹാദ, ഇതുപോലെയുള്ളതിലുള്ള അലിഫിലാം, തുഫീദുൽ ഉമൂമ, അത് വ്യാപകാർത്ഥത്തെ കുറിക്കും. ഇതിൽ അസഹു, കാരണം ഏറ്റവും ശരിയായ അഭിപ്രായം, അന്നൽ ജന്ന ജന്നൽ ജം അൽ മുഹറഫ ബിൽ അലിഫി വല്ലാമി, അലിഫിലാമു കൊണ്ട് തൈരീഫ് ചെയ്യപ്പെട്ടതായ ജമ്മ്, മൈരിഫിയാക്കപ്പെട്ട ജമ്മ്, അലിഫിലാമു കൊണ്ട് അത്തഹക്കീക്കാത്ത് പോലെ അലിഫിലാമു കൊണ്ട് മൈരിഫിയാക്കപ്പെട്ട ജമ്മ്, അല്ലെങ്കിൽ അവിൽ ഇലാഫട്ടി, ഇലാഫട്ട് കൊണ്ട് മൈരിഫിയാക്കപ്പെട്ട ജമ്മ്, ഒരു ജമ്മിനെ ഇലാഫട്ട് കൊണ്ട് മൈരിഫിയാക്കി, അല്ലെങ്കിൽ അലിഫിലാമു കൊണ്ട് മൈരിഫിയാക്കി, അങ്ങനെ മൈരിഫിയാക്കപ്പെട്ട ജമ്മ് ലിൽ ഉമൂമി, അത് ഉമൂമിനെ കുറിക്കാനുള്ളതാകുന്നു. മാലം യതഹക്കക്ക് അഹിദുൻ, അവിടെ പ്രത്യേകമായ അഹിദ് തഹക്കുക്കാകാതിരിക്കുമ്പോൾ, അങ്ങനെ അഹിദിൻ്റെ അലിഫിലാമാകുമ്പോൾ അവിടെ അറിയപ്പെട്ട അഫറാദായിരിക്കും മുറാദുണ്ടാക്കുക. അങ്ങനെ പ്രത്യേകമായ അഹിദ് തഹക്കുക്കാകാതിരിക്കുമ്പോഴെല്ലാം അത് വ്യാപകാവർത്തത്തെക്കുറിച്ച് വയ്ക്കാനുള്ളതാണ്. വല മുനാഫാത്ത ബൈന ഹാദ ഒമാദുക്കിർ അനി നുഹാറ്റി, ഈ പറഞ്ഞ അസഹിൻ്റെ ഇടക്കും ഒമാദുക്കിർ അനി നുഹാറ്റി, നഹവ്യങ്ങളുടെ ഇത്തിഫാക്കിനെ തൊട്ട് പറയപ്പെട്ടതുമായ സംഗതിക്ക് തമ്മിൽ അന്തരമില്ല, അത് രണ്ടിനിൽ വൈരുദ്ധ്യമില്ല. എന്താ പറഞ്ഞത്? ജമ്മു സലാമത്തിലിൽ കെല്ലത്തി ഇത്തിഫാക്കിൻ നുഹാട്ട്, നഹവി പണ്ഡിതന്മാരുടെ ഏകോപനം കൊണ്ട് സലാമത്തിൻ്റെ എം കെല്ലത്തിനുള്ളതാണ്, പത്തിൽ താഴുള്ളതെ കുറിക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞ അസഹ എന്താ? അലിഫിലാമു കൊടുത്തു കഴിഞ്ഞാൽ അസഹ് അതിൻ്റെ ഉമുമിനെ കുറിക്കും, അലിഫിലാമു കൊടുത്തു കഴിഞ്ഞാൽ ഉമുമനെ കുറിക്കുമെന്നാണ് അസഹ്. ഈ പറഞ്ഞ അസഹും നേരത്തെ പറഞ്ഞ നുഹാത്തിൽ നിന്ന് നുഹാത്തിനെ തൊട്ട് ഉദരിക്കപ്പെട്ട ഇത്തിഫാക്കും തമ്മിൽ അന്ത മുനാഫാത്ത് വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല, രണ്ടും തമ്മിൽ ഒരു എതിർപ്പുമില്ല. വല മുനാഫാത്ത ബൈനഹാദ, ഈ അസഹിൻ്റെ ഇടക്കും ഒമാദുക്കിറാനി നുഹാറ്റി, നുഹാത്തിൻ്റെ എന്നെ തൊട്ട് ഉദരിക്കപ്പെട്ടതായ ഇത്തിഫാക്കിൻ്റെ ഇടക്കും യാതൊരു വൈരുദ്ധ്യവുമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് ഒന്നുകിൽ ഇമ്മാലി അന്ന കലാമഹും ഫി ജമ്മി സലാമത്തിൽ മുനക്കരി, ഒന്നുകിൽ നുഹാറ്റിൻ്റെ കലാം സംസാരം ചർച്ച ഫി ജമ്മി സലാമത്തിൽ മുനക്കരി നിക്കറയാക്കപ്പെട്ട ജമ്മു സലാമത്തിലാണ്, അവരുടെ ജമ്മു സലാമത്ത് മുനക്കർ നിക്കറയാക്കപ്പെട്ടതിലാണ്. വ കലാമൽ ഉസൂലിയീന, ഉസൂലി പണ്ഡിതന്മാരുടെ കലാമ ചർച്ചയോ ഫിൽ മുഅറഫി,
മൈരിഫിയാക്കപ്പെട്ട ജമുസലാമത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ മഫൂമ് അതിൻ്റെ മദുലൂവിൽ പിന്നെ പത്തിൽ താഴെയാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. കില്ലത്തിന് കുരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? അതിന് എക്രയാക്കപ്പെട്ടതിലാണ്. ഉസുലീങ്ങൾ പറഞ്ഞതോ? ഉസുലീങ്ങൾ പറഞ്ഞ ഉമുമിനെ കുറിക്കുമെന്ന് പറഞ്ഞത്, ഉസുലീങ്ങൾ ഉമുമിനെ കുറിക്കുമെന്ന് പറഞ്ഞത് മൈരിഫിയാക്കപ്പെട്ടതിലാണ്. ഇവിടെ അലിഫിലാം വീണ്ടും മൈരിഫിയാക്കിയിട്ടുണ്ട്. കമാ കാലഹു ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഹറമൈനി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഓ തൗലീഹു, ഈ പറഞ്ഞതിൻ്റെ സ്പഷ്ടീകരണം അതിനൊന്ന് വ്യക്തമാക്കി പറയാം. അതെന്താ? അന്ന മുഫീദൽ ഉമൂമി കൽ, ഉമൂമിനെ വ്യാപകാർത്ഥത്തെ കുറിക്കുന്ന കാര്യം, കൽ അല്ല പോലെ അലിഫിലാം പോലെയുള്ളതായ അദാത്ത്, ഉമൂമിനെ കുറിക്കുന്ന അദാത്ത്, ലമ്മ ദഖല അത് വന്നു കടന്നപ്പോൾ, അലിൽ ജമ്മി ജമ്മിൻ്റെ മെല്ല് വന്നു കടന്നപ്പോൾ, അത്തതിക്കൈ കാട്ട് അറ്റതിക്ക് അത്തഹക്കി കാട്ട് അത്തഹക്കി കാട്ടെന്ന് പറഞ്ഞപ്പോൾ, അവിടെ ഫയും കുല്ല നമ്മൾ പറയുകയാണെങ്കിൽ, വിമാലഹി അക്സറുല്ലുലമായി മിനൽ ലുസൂലിയീന വൈരിഹിം, ബിമാ അലഹി അക്സറുല്ലുലമായി ഭൂരിപക്ഷം പണ്ഡിതന്മാർ നിലക്കൊള്ളുന്ന അഭിപ്രായം കൊണ്ട്, മിനൽ ലുസൂലിയീന വൈരിഹിം ഉസൂലി പണ്ഡിതന്മാരിൽ നിന്നും അവരല്ലാത്തവരിൽ നിന്നുമുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ നിലക്കൊള്ളുന്ന അഭിപ്രായം കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അഥവാ അന്ന അഫറാദഹു അല്ലത്തി അമ്മഹാ, അന്ന അഫറാദഹു ആ ജമ്മിൻ്റെ ഫർദുകളാകുന്നത്, അല്ലത്തി എങ്ങനെയുള്ള ഫർദുകളാണ്, അമ്മഹ ആ ജമ്മ് അതിനെ ആമാക്കിയിട്ടുണ്ട്, ജമ്മ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജമ്മ് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ അഫറാദ് വുഹ്ദാനുൻ, അത് മുഫർദുകളാകുന്നു, ആഹാദ് ആകുന്നു. വുഹ്ദാൻ എന്ന് പറഞ്ഞാൽ, വുഹ്ദാൻ എന്ന് പറഞ്ഞാൽ ആഹാദ് എന്നാണ് ഇവിടുത്തെ മൈന. അത് ആഹാദ് ആകുന്നു, ഒറ്റകളാകുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ഫൈൻ കുല്ല ബിമാ അലിഹി അക്സറുല്ലുലമാ മിനൽ ഉസൂലി ഒരു അന്ന അഫറാദുഹു, ഇതിൻ്റെ ജമ്മിൻ്റെ അഫറാദ്. അപ്പോൾ തഹക്കിക്കാത്ത് തഹക്കിക്കാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അഫറാദുകൾ എന്താ? അത് ഇപ്പോൾ 9 വരെ ഉള്ളതായ, 10 അല്ലെങ്കിൽ 10 വരെ ഉള്ളതായ അഫറാദുകളാണ്, ആഹാദുകളാണ് അതിൻ്റെ മായന. ഫക്കത് ദഹബ ഇഴ്ത്തിബാറുൽ ജമ്മിയറ്റി, അങ്ങനെയാണെങ്കിൽ ഫക്കത് ദഹബ ഇഴ്ത്തിബാറുൽ ജമ്മിയറ്റി, ജമ്മിയത്തിനെ പരിഗണിക്കൽ പോയി നഷ്ടപ്പെട്ടു. മിൻ അസ്ലിഹ, അത് പാടെ നഷ്ടപ്പെട്ടു പോയി. അതായത് അലിഫിലാമ് വന്ന് ജമ്മിൻ്റെ മെല്ല് കടന്നു, അലിഫിലാമ് വന്ന് ജമ്മിൻ്റെ മെല്ല് കടന്നു. അപ്പം നമ്മൾ പറയുകയാണ് എന്താന്ന് പറഞ്ഞാൽ, ജമ്മിൻ്റെ അഫ്റാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വഹ്ദാനാണ്, അതിൽ ആഹാദുകളാണ്. ആ ആഹാദുകളാണ് അതിൻ്റെ മൈന എന്ന് പറഞ്ഞാൽ, അലിഫിലാമ് വന്ന് ഉമുവിൻ്റെ അതിനെ കുറിക്കുന്ന അലിഫിലാമുവിൻ്റെ കടക്കലോടുകൂടി ജമ്മിൻ്റെ പരിഗണന തന്നെ പോയി. മിൻ അസ്ലിഹ, ആ ജമ്മിയത്തിൻ്റെ പിന്നെ പരിഗണന പാടെ പോയി. എങ്ങനെയുള്ളതായ ഇറ്റിബാറുൽ ജമ്മിയത്താണ്? അൽ മുൽത്തസിമു ലിൻ നെതിരി, അത് ലാസിമാക്കി തീർക്കുന്നു ലിൻ നെതിരി വീക്ഷണത്തെ. ഇലാ കൗനി ആഹാദിഹി അഷറത്തേൻ, അതിൻ്റെ ആഹാദുകൾ 10 ഫാക്കൽ അതിൽ കുറവോ ആകുന്നതിലേക്കുള്ള വീക്ഷണത്തെ ലാസിമാക്കി തീർക്കുന്ന ഇറ്റിബാറുൽ ജമ്മിയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയി. തെഹക്കീക്കാത്ത് തെഹക്കീക്കാത്ത് എന്ന് പറഞ്ഞാൽ 10-ൽ താഴെയുള്ള തെഹക്കീക്കൾ, 10-ൽ താഴെയുള്ള തെഹക്കീക്കൾ എന്നേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായ ആഹാദ് ആണ് അതിൻ്റെ മേന. അതിൻ്റെ ആ ജമ്മിൻ്റെ അഫ്റാദ് എന്തൊക്കെയാണ്? ആ അതിൻ്റെ അഫ്റാദ് അതിലുള്ള പിന്നെ വുഹ്ദാൻ ആണ്, ആഹാദുകളാണ്. അത് ഐഫിലാമെന്ന് കടന്ന് ഉമുവിനെ കുറിച്ചപ്പോഴോ, ഉമുവിനെ കുറിച്ചപ്പോൾ ജമ്മിയത്തിൻ്റെ പരിഗണന തന്നെ പോയി. ഫക്കത് ദഹബ ഇറ്റിബാറിൽ ജമ്മിയത്തി, ജമ്മിയത്തിൻ്റെ പരിഗണന പോയി. മിൻ അസ്ലിഹ, പാടെ പോയി. എങ്ങനെയുള്ള പരിഗണനയാലും മുസ്തൽസിമു, അതാണ് ലാസ്യമാക്കി തീർക്കുന്നത്. ഇന്നതിരിയില കൗനി അഫർ ആഹാരിഹി അശറത്തൻ, അതിൻ്റെ ആഹാദ് 10 ഫാക്കല്ല അതിൽ കുറവോ ആകുക എന്നതിലേക്കുള്ള വീക്ഷണത്തെ ലാസ്യമാക്കി തീർക്കുന്ന ഈറ്റുബാരുൽ ജമിയത്ത്, ആ ജമിയത്ത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമിയത്തിൻ്റെ മേന ഇപ്പോൾ അവിടെ ഇല്ല, ഇപ്പോൾ ജമിയത്തിൻ്റെ മേനയില്ല. സകല തെഹക്കിക്കാട്ടും പെട്ടു, സകല തെഹക്കിക്കാറ്റും പെട്ട് അലിഫിലാമ് വേർന്ന് കടന്നപ്പോൾ അങ്ങനെ വെക്കുന്നു. വൈം കുല്ല നമ്മൾ പറയുകയാണെങ്കിൽ, ബിമാ അലൈഹി ജമ്മു മിനൽ മുഹക്കിക്കീന, ഇപ്പം ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജമ്മിൻ്റെ അഫ്റാദ് എന്ന് പറഞ്ഞാൽ അത് വഹിദാനാണ്, ജമ്മിൻ്റെ അഫ്റാദ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന അഹാദുകളാണെന്ന് വെച്ചു.
അങ്ങനെയാണെങ്കിൽ ഇസ്ലാം കടക്കലോട് ജമിയത്തിൻ്റെ വന പോയി. വയും കുല്ല നമ്മൾ പറയുകയാണെങ്കിൽ ബിമാരഹി ജമ്മു മിനൽ മുഹക്കിക്കേന, മുഹക്കിക്കങ്ങളിൽ ഒരു സംഘം പണ്ഡിതന്മാർ ഏതു നിലകൊള്ളുന്നുണ്ടോ ആ അഭിപ്രായം കൊണ്ട് പറയുകയാണെങ്കിലോ അതെന്താണത്, അന്ന അഫറാഡുഹു ജമൂ, അതായത് ഇന്ന ഇന്ന ആയിക്കോട്ടെ കാലിൻ്റെ മക്കൂൽ, അതായത് ഇന്ന അഫറാഡുഹു ജമൂ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ജമ്മിൻ്റെ ഫർദുകൾ എന്താണ്, ജമൂഴും ജമ്മുകളാണ്, അതിൻ്റെ അഫറാഡ് ജമ്മുകളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തഹക്കിക്കാറ്റ് തഹക്കിക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി, പല ജമ്മുകളും പെട്ട് അലിഫ്ലാമു വന്ന് കടന്നപ്പോൾ, അലിഫ്ലാമു വന്ന് കടന്നപ്പോൾ ഇപ്പം എന്തായി, അത്തഹക്കിക്കാത്ത് എന്ന് പറഞ്ഞപ്പോൾ തഹക്കിക്കുകളുടെ സമൂഹങ്ങളാണ്, തഹക്കിക്കുകളുടെ സമൂഹങ്ങൾ, സമൂഹങ്ങൾക്ക് അറ്റമുണ്ടായില്ല. അപ്പം ഒരു ഒരു ജമ്മ് ഒരു ജമ്മ് എന്ന് പറഞ്ഞാൽ പത്താണെന്ന് വെച്ചോളൂ, അങ്ങനെയുള്ള അനേക പട്ടുകളായി. അതാണ് ഒയിങ്കുല്ല ബിമാലഹി ജമ്മു മിന്നൽ മുഹക്കിക്കീന, മുഹക്കിക്കുകളുള്ള ഒരു സംഘം പണ്ഡിതന്മാർ നിലക്കൊള്ളുന്ന അഭിപ്രായം കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ന അഫറാഡുഹു ജമൂൾ, ആ ജമ്മിൻ്റെ അഫറാഡ് അൽഫിലാമു വേണ്ടി കടന്നപ്പോൾ അതിൻ്റെ അഫറാഡ് ജമൂൾ ജമ്മുകളാണ്, അഹാഡ് അല്ല. അപ്പോൾ അൽഫിലാമു വേണ്ടി കടന്നപ്പോൾ അത്തഹക്കിക്കാത്ത് എന്ന് പറഞ്ഞിടത്ത് അവിടെ ജമ്മിൻ്റെ ജമ്മിൻ്റെ അഫറാഡ് എന്താണ്, അഹാഡ് കാണോ അല്ല ജുമു ആണോ, ആഹാദാണെന്ന് വെക്കുകയാണെങ്കിൽ അബ്രഹാം ഇത് കടക്കലോട് മൂമിൻ്റെ കുറുക്കോട് ജമിയത്തിൻ്റെ മേന തന്നെ പോയി. അപ്പോൾ പിന്നെ എല്ലാ ആഹാദുകളും പെട്ടു, എല്ലാ അഫറാദും പെട്ടു, എല്ലാ തഹക്കീക്കളും പെട്ടു. അതല്ല മുഹക്കിക്കേണ്ട സംഘം പറഞ്ഞതുപോലെ അവിടെ അബ്രഹാം വന്ന് കടക്കുമ്പോൾ, ജമ്മിൽ വന്ന് കടക്കുമ്പോൾ അവിടെ അതിൻ്റെ അഫറാഡ് ജമ്മിൻ്റെ അഫറാഡ് എന്താണ്, ജുമുഴ്. അപ്പോൾ അൽ അൽ അത്തഹക്കിക്കാത്ത് പറഞ്ഞാൽ തഹക്കീക്കുകളുടെ സമൂഹങ്ങളിൽ എന്നാണ്. എന്നാൽ ഫലാത്ത് അങ്ങനെ വരുമ്പോൾ ഫലാത്ത് അനാഫിയ ബൈന ഇസ്തിഖ്റാഖി കുല്ലി ജമ്മിൻ ജമ്മിൻ, ഓരോരോ ജമ്മിനെയും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഇടക്കും കൗനി തിൽക്കൽ ജുമുഴി ലി കുല്ലി ജമ്മിൻ മിൻഹ അദദുൻ മുഅയ്യനുൻ, ആ ജമ്മുകളിൽ നിന്ന് ആ ജമ്മുകൾ ആകുന്നതിൻ്റെ ഇടക്കും വൈരുദ്ധ്യമില്ല, ലി കുല്ലി ജമ്മിൻ എല്ലാ ഓരോ ജമ്മിനും ഉണ്ടാവുക, മിൻഹ ആ ജമ്മുകളിൽ നിന്ന് അദദ് മുഅയ്യനും മുഅയ്യനായ അദദ് ഉണ്ടാകുകയും ചെയ്യുക എന്നതിൻ്റെ ഇടക്ക് യാതൊരു വൈരുദ്ധ്യവുമില്ല. അപ്പം എന്താ പറഞ്ഞത്, അവിടെ ജമ്മുകൾ ജമ്മുകളാണ് അതിൻ്റെ അഫറാദ്. ആ തഹക്കിക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തഹക്കിക്കുകളുടെ സമൂഹങ്ങളിലെന്നാ, ഓരോ സമൂഹത്തിന് അതതും വയ്യനുണ്ട് എന്ന് വെച്ചോളി, പത്ത് പേരെ എന്ന് വെച്ചോളിന്നാൽ പത്ത്, അങ്ങനെ പത്ത് പതിപ്പത്ത് 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 അനേക പതിപ്പത്തുകൾ നടത്താൻ വരും. അപ്പം പിന്നെ ഫലാത്തനാഫിയ വൈരുദ്ധ്യമില്ല, ബൈനസ്തിഖറാക്കി കുല്ലി ജമ്മിൻ ജമ്മിൻ എല്ലാ ഓരോ ഓരോരോ ജമ്മിനെയും അവിടെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഇടക്കും കൗനി തിൽക്കൽ ജുമുടി ആ ജമ്മുകളാവുക എങ്ങനെയാവുക, ലിക്കുല്ലിം ജമ്മിൻ മിൻഹായതും വയ്യൻ ആ ജമ്മിൽ നിന്ന് ഓരോന്നിനും ഉയർത്തതായത് ഉണ്ടായിരിക്കുക എന്നതിൻ്റെ ഇടക്കും യാതൊരു വൈരുദ്ധ്യവുമില്ല. അപ്പം പരിപ്പത്ത് പരിപ്പത്താണ് ഒരു ജമ്മു നിൽക്കുക. അൽഫിലാമു കടന്നപ്പോൾ എന്താണ് അവിടെ അതിൻ്റെ അഫറാഡ് എന്താണെന്ന് വന്നു, അതിൻ്റെ ജുമൂഴ് ജമ്മുകളാണ്. അപ്പം അനേക ജമ്മുക്കാറ്റുകളുടെ സമൂഹങ്ങളുണ്ടായി, അപ്പോഴും അവിടെ എന്തില്ല, വൈരുദ്ധ്യമില്ല. ഇങ്ങനെ വെക്കുക ഒന്നുകിൽ ഇമ്മ ലി അന്ന കലാമഹും ഫി ജമ്മിസ്സലാമത്തിൽ മെനക്കരി വ കലാമൽ ഉസൂലിയീന ഫിൽ മുഅറഫി എന്നാണ് പറഞ്ഞു. ഉസൂലിയങ്ങളുടെ പിന്നെ നഹ്വിയങ്ങൾ ജമ്മിസ്സലാമത്തെ കെല്ലത്തിനാന്ന് പറഞ്ഞു, അതെവിടെയാണ്, അത് നിഖ്റയാക്കപ്പെട്ടതിലാണ്. ഉസൂലിയങ്ങൾ പറഞ്ഞതോ മൈരിഫയിലാണ്. മൈരിഫയിൽ നമ്മൾ ഈ രണ്ട് വീക്ഷണം എടുത്താലും മൈരിഫയിൽ എല്ലാറ്റിനെയും ഉൾപ്പെടുത്തും, എല്ലാ അഫ്റാദിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ തുടരാം. അല്ലാഹു തആല തൗഫീഖിച്ചുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. അല്ലാഹു വഫിക്കന ലികുല്ലി മാ തുഹിബ്ബു വതർള. അല്ലാഹു വഫിക്കന ലിജമീഇൽ ഖൈറാത്തി ബിലാ തഅവീഖി ബിലാ തഅതീൽ ലി വജ്ഹിക്കൽ കരീം. اللهم توفنا مسلمين والحقنا بالصالحين. اللهم تب امرنا بالخير والسلامة والعافية في خدمة دينك وفي طاعتك وفي مرضاتك يا ذا الجلال والإكرام. اللهم ارحمنا وارحم والدينا وأزواجنا وذرياتنا وأساتذتنا وتلاميذنا بأنوار رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وآله وصحبه أجمعين.